ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നട്ടാ. രാവിലെ തന്നെ നമ്മൾ നിസ്കാരവും കാര്യമെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ മർസിക്കുന്ന ഒരു വർക്ക് ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ, ശനിയാഴ്ച രാവിലെ 5:30 മർസിക്ക് എവിടെ വർക്ക്? പാപ്പിൻശ്ശേരി കണ്ണാവരും ഒരു ഏരിയയിൽ എവിടെയാണ് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇരുണ്ണാവും പാപ്പിൻശ്ശേരിന്റെ ഇടയിൽ എവിടെയാ കേട്ടോ. അപ്പൊ നമുക്ക് പോകുന്ന പോകുന്നേക്ക് ഫ്ലവർ വാങ്ങണം, പിന്നെ ചായ കുടിക്കണം, കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഡേ ഇൻ അവർ ലൈഫ് എടുക്കാന്ന് വിചാരിക്കുന്നല്ല എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇന്ന് ശനിയും നാളെ ഞായറും പിന്നെ മറ്റന്നാൾ തിങ്കൾ, അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് വ്ളോഗ് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ സും ഇവിടെ നല്ല വർക്കിലാന്ന് കേട്ടോ. ആള് 4 മണി വരെ പണിയെട്ടിട്ട് എപ്പോ മറിച്ചു വർക്കുള്ള സമയത്ത് അധികം ഞാൻ നടക്കൂല. എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായി നമ്മള്, നമ്മളെ അധികം ഇപ്പോഴത്തെ റൂമിലെല്ലാം പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ലൈറ്റ് കമ്മി. അതായത് ഇപ്പം ഒരു വാം ഭയങ്കര വാം ലൈറ്റ് അല്ലേ, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശരിക്കും കിട്ടുന്നില്ല. എത്തിക്കാൻ കഴിയില്ല. റിംഗ് ലൈറ്റ് ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മള് കുറച്ച് കഴിഞ്ഞ് പിന്നെ വാങ്ങാം പിന്നെ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വാങ്ങി. നല്ല മഴയാണ് കേട്ടാ. ഞാൻ ഇത് പിടിക്കുക, വണ്ടി ബാക്ക് എടുക്കാം. നമ്മളിതാ പാപ്പിൻശ്ശേരി എത്തിയട്ടാ. പാപ്പിൻശ്ശേരി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടന്റെ മുന്നിൽ നിർത്തിയിട്ടാ ഉള്ളത്. പുറത്ത് നല്ല മഴയാണ് കേട്ടാ. നമ്മളിവിടുന്ന് ഇവിടെ തന്നെയാണ് എപ്പോ കഴിക്കല്. അപ്പോ നെയ്പ്പത്തലും പിന്നെ അതുപോലെ തന്നെ ചായയാണ് നമ്മള് എപ്പോ കുടിക്കല് തന്നെ. ദീർഘ വരുന്നുണ്ട് കണ്ണൂര് പാപ്പിൻശ്ശേരി ആ ഒരു ഏരിയയിലാണെങ്കിൽ ഇവിടുന്ന് കേട്ടോ ചായ കുടിക്കല്. ഞാൻ പറഞ്ഞു ചൂടില്ലല്ലോ ഇന്ന്, മഴയുടെ ചൂടിലേ ചായ പിന്നെ വേറെ വേണ്ടാ. മാപ്പ് ഫ്ലവർ വാങ്ങിച്ചേട്ടാ, വിചാരിച്ച ഫ്ലവർ ഒന്നും ഉണ്ടായിച്ചില്ല. നിസ ബേബി നമ്മളെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ലൈഫിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിസ ബേബിക്ക് ഒരു ബെസ്റ്റ് ഡയപ്പർ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയല് പിന്നെ അതുപോലെ തന്നെ ലീക്കേജ് അതിൻ്റെ സൈസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ഡയപ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം അങ്ങനെ ഒന്നും നോക്കാണ്ട് നമ്മൾ ഡയപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ലീക്കേജ് ബേബിക്ക് ഇറിറ്റേഷൻ അതായത് റാഷസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഇറിറ്റേഷന് റാഷസ് എല്ലാം ബേബീസിന് വന്നുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്ന പറയാൻ കഴിയില്ലല്ലോ. അവര് ഫുൾ ടൈം കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ബേബിക്ക് ഡയപ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ നമ്മളെ ബേബിക്ക് ഈ ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡയപ്പർ നമ്മള് ബേബിന് ഫസ്റ്റ് ഡേ മുതൽ തന്നെ യൂസ് ചെയ്യട്ടെ. പിന്നെ ഡയപ്പറിൽ നമ്മള് മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്ക് ആവാൻ പാടില്ല എന്നുള്ളതല്ലേ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയപ്പറിൽ 5-layer സൂപ്പർ ലൈറ്റ് കോർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലീക്ക് ആവാൻ ചാൻസേ ഇല്ല. അതുപോലെ തന്നെ 12 hours ലോങ് ലാസ്റ്റിംഗും കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ എയർ കംഫേർട്ട് ആണ്. പിന്നെ നമ്മള് ബേബിന്റെ സ്കിൻ കെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ആന്റി റാഷ് അലോവേറ ലോഷൻ ഉള്ളതുകൊണ്ട് തന്നെ റാഷസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അലോവേറ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും. ബേബിക്ക് 0 ഇറിറ്റേഷനും കൂടി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയലും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മളെ ബേബി അത്രയും കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബേബിന്റെ യൂറിൻ നിറഞ്ഞോ എന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് തന്നെ ഇതിവിടെ ഇങ്ങനെ ഒരു യെല്ലോ ലൈന് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബേബിന്റെ യൂറിൻ ഇതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ യെല്ലോ ലൈന് ബ്ലൂ ലൈൻ ആവും കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ ബേബിക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡിസ്പോസ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. നമ്മളെ ബേബിന്റെ അതായത് ഫുള്ള് യൂസിന് ശേഷം ഇതെവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് യൂസിന് ശേഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മടക്കിയതിന് ശേഷം ഈ ഒരു സ്റ്റിക്കർ പറിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചിട്ട് എളുപ്പത്തിൽ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസിലും ഈ ഒരു പാൻസ് അവൈലബിൾ ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേബിന്റെ വെയിറ്റ് ഓരോ മന്തിലും വരുന്ന ആ ഒരു ഡിഫറൻസിൽ നമ്മളെ ബേബിന്റെ സൈസും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഏത് സൈസാണ് നമ്മൾക്ക് ബേബിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പാൻസ് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോക്കാം. എത്തിയിരിക്കുകയാണ്.
എന്നാ ഫിറ്റ് ചെയ്തേരാ അവിടെ വന്നിട്ടാ. നമ്മളെ അസിസ്റ്റന്റ് ആന്നിട്ടാ ഇങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞിട്ടാ, വർക്കെല്ലാം കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് പോക്കായി. പിന്നെ നല്ല വിശക്കുന്നുണ്ടല്ലേ, 10 മണിയായി. അവര് 11 മണിയാ, 11 മണിക്കാന്ന് തോന്നുന്നു അവരെ നിക്കാന്നെല്ലാം പറയുന്നുണ്ടായത്. അപ്പൊ നെസ്ബേബിക്ക് നമ്മളൊരു തിരിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും കൊടുക്കാനില്ല. ഇതിപ്പോ വാങ്ങാനുള്ള കാരണം വെച്ചാൽ കൊറേ ദിവസമായി പാപ്പ ലേസ് വേണം, പാപ്പ ലേസ് വേണം എന്ന് പറയുന്നു. അപ്പൊ കൊറേ ദിവസമായി അങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം ഇത് ഒന്ന് ചെറിയ പാക്കറ്റ് ഒരു 5 രൂപന്റെ പാക്കറ്റ് വാങ്ങിയെടുക്ക, അതിൽ ആകെ 5 എണ്ണേ ഉണ്ടാവും. അത് ചെയ്യുമ്പോ ഞാൻ ഒന്നെടുക്കും, കുറച്ച് ഒന്നെടുക്കും. മാത്രമായിട്ട് വാങ്ങുന്നേ. പിന്നെന്താ, ഇനിയിപ്പം വീട്ടില് പോയിട്ട് ഫുഡ് കഴിക്കണം. നമ്മളിങ്ങനെ വീട്ടിലെത്തി, നമ്മളെ വീട്ടില് വേറൊരു അതിഥി ഉണ്ടട്ടാ, നമ്മളെ നെസ്ബേബിന്റെ പീക്കോക്ക്. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. വൈകുന്നേരം വെട്ടിന്നെന്താകുമ്പോ രാവിലെ വന്നിട്ടുള്ളതാണ്. വണ്ടി വെല്ലാം അങ്ങോട്ടേക്ക് എടുക്കാം. അത് പാറിപ്പോവോ? ഇല്ല ഇല്ല, ഞാൻ എന്നെ കണ്ടാ മനസ്സിലാവും. ആ പിന്നെ അവിടെ നോക്കിട്ടെ ആയിപ്പോടു. ഇതെന്താന്ന്, എല്ലാ സാധനം എടുത്ത് അത് പറ്റി പോള്. കഴിക്കട്ടാ, ബേബി ഒറ്റക്കായി പോയിനാ. പീക്കോക്കിന് ഫുഡ് കൊടുക്കുന്നുണ്ടായിനെ ബേബി. പീക്കോക്കിന് ഫുഡ് കൊടുക്കുന്നുണ്ടേ. പീക്കോക്ക് എവിടെ? അതാ പീക്കോക്ക് അരിയാ കൊടുത്തിന്, കുറെ കൊടുത്തിനാ. ആരെ കൊടുത്തേ? ബേബി കൊടുത്തതാ. കുളിച്ചാ ഇവള്? അത് പെയ്യെ പൊളിക്കാ. ഇവള് ഫുഡ് കഴിക്കും കേട്ടാ. ആ ഫുഡ് കഴിച്ചോണ്ടിരിക്കും. നീ കാണിക്ക, ഇപ്പൊ കാണിക്കണ്ടേ, പിന്നെ കാണിച്ചാ മതി. പീക്കോക്കു ഇയാൾ എപ്പും വൈകുന്നേരാന്ന് വരുത്തി. ഇന്നെന്താ രാവിലെ വന്നത്? അപ്പൊ ഈരൊന്ന് വിടർത്തിനെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒന്ന് കാണാമായിരുന്നു. ഞാൻ വിളിച്ചാ വരുന്നേള്ളു, ഇപ്പൊ ഈ വിടർത്തില്ല. കണ്ടു പോയില്ലേ? മുള് കഴിച്ചിട്ടില്ല, പഴം കഴിച്ചിട്ടില്ല. നമ്മ വരുമ്പോ ലൈസ് കൊണ്ടുവന്നോണ്ട് കടലക്കറിയും. മോള് എന്താ കഴിക്കാ? പൂരി തന്നെ കഴിക്കും. നമ്മള് ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്ന് നോക്കിയാ. തമാസയ്ക്ക് ഭയങ്കര ക്ഷീണം ഉള്ളത് എന്താ പറയാ, അവര് പോകുമ്പോ എങ്ങനെയാണ്. ചോറും പിന്നെ ഇത് അന്റേതെല്ലാം മിക്സ് ആയി. അന്റേതെടുക്കാൻ നിക്കണ്ട നിങ്ങളത് കാണിച്ചോട്ട്. ഇതെന്താന്ന് പൈപ്പ് അറിയാൻ തോന്നുന്നു. പിന്നെ ചോറ്, വറവ്, പിന്നെ അച്ചാറ്, അങ്ങനെ രണ്ടെല്ലാം മിക്സ് ആയിട്ടാ ഉള്ളത്. ഇന്ന് നമുക്ക് ഡോക്ടറെ അടുത്ത് പോണം അല്ലേ? ദീർഘം മുപ്പത് നമ്മളായിരിക്കും ലാസ്റ്റ് അല്ലേ. നമ്മള് കാണിക്കാൻ പോകുന്ന ഇവിടെ വെച്ചാൽ സുധീനെ ഡോക്ടർ എടുത്തട്ടെ. നമ്മളെപ്പോഴും അവിടെ തന്നെയാണ് പോക്ക്. നമ്മളെ മുമ്പിലത്തെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയുന്ന ഡോക്ടറാണ് സുധീന ഡോക്ടർ. ഹോമിയോ ആണെട്ടാ. അപ്പൊ എനിക്ക് ശരിക്കും ഇപ്പൊ എന്താ സംഭവം? ആരോ തലക്കടിച്ചു എന്നല്ല പറയുന്നത്. ഭയങ്കര ക്ഷീണം, വോമിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന തലക്കടി കൊണ്ട പോലെ. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. തൈറോയ്ഡ് ഒന്നും കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. പക്ഷെ നമുക്ക് സംശയമുണ്ട് അത് തെറ്റായി പോയോ. അങ്ങനെ തെറ്റൊന്നാവില്ല, അങ്ങനത്തെ തെറ്റായി പോക്ക്. മുമ്പ് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മള് തൈറോയ്ഡ് ഉണ്ടാവും പറയുന്നത്. പക്ഷെ ടെസ്റ്റ് ചെയ്തൊരു പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ ഏതായാലും നമ്മൾ ഡോക്ടർ അടുത്ത് പോവാ. ഡോക്ടർ പറയുമല്ലോ എന്താന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഒരു ഉന്മേഷമില്ല ഒന്നിനും. ഇത് പറയുമ്പോ ഇങ്ങനെ നേരത്തെ സൗണ്ട് എല്ലാം കേട്ടില്ല. അപ്പൊ പോകുന്ന പോയിക്കല്ല ഡോക്ടർ കാണിച്ചതിന് ശേഷം എന്റെ വീട്ടിലൊന്ന് പോവാണ് കേട്ടോ. അപ്പൊ അവിടെ എന്റെ അനിയന്റെ ഭാര്യന്റെ വീട്ടിൽ നിന്ന് കുറച്ച് കപ്പ കൊണ്ടുവച്ചിട്ടുണ്ട്, കൊള്ളിക്കങ്ങ്.
അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് അവിടെ വീട്ടിലേക്ക് ഒന്ന് പോണേ. ഏതായാലും പുതിയൊരു പോകുന്നില്ല, അവിടെ നിന്ന് കുറച്ച് ഒരു 5-6 കിലോമീറ്ററിന്റെ അത്രയും ഉണ്ടാവും തോന്നുന്നു, 8 കിലോമീറ്ററിന്റെ ഉള്ളിലേ ഉണ്ടാവും. അപ്പൊ നേരെ അവിടെയും പോയിട്ട് നമുക്ക് സാധനം വാങ്ങിട്ട് വരാം. വിമർശിക്ക് പാവം കഴിയുന്നില്ല. കാറിന്റെ മേൽക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഡോക്ടർ എടുത്താ പോകുന്നത്, അതിന്റെ ഇടയില് ഫോട്ടോ. ഇത് നമ്മള് ഈദിന്റെ തലേന്ന് പോയ സമയത്ത് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. നമ്മള് നമ്മള് കെൻസൂന് എടുക്കാൻ വേണ്ടി പോയിട്ടില്ലേ? ആ കെൻസൂനും ഉണ്ടല്ലേ. ആ അത് അതിന്റെ പിറ്റേന്ന് കെൻസു ഇട്ട് കണ്ടിട്ട് ഞാൻ സംശയം കൊണ്ട് ചോദിച്ചതാണെന്ന് ചോദിച്ചു തന്നിട്ട് ഞാൻ. പാ ഇറങ്ങിക്കോ. അപ്പൊ നമ്മള് നേരെ മസീടെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. ആ എന്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് നേരത്തെ നമ്മള് പറഞ്ഞ എന്താണ് കപ്പ കപ്പയൊക്കെ എടുത്തിട്ട് നമ്മള് വീട്ടിലേക്ക് പോയി എന്നിട്ടാ ചിപ്സ് കൊടുത്തിന് കുറച്ച്. ചിപ്സ് എന്ന് പറഞ്ഞാൽ തീർന്നാക്ക്, ചിപ്സ് വേണം ചിപ്സ് വേണം അറിയുന്നത്. ഇനി കപ്പയും ബീഫും കൂടി ആക്കാനുള്ള പ്ലാൻ ആണ് കുറച്ച്. ഇപ്പം കുറച്ച് ബീഫെല്ലാം കിട്ടിയിട്ടുണ്ടാവല്ലോ. ബീഫും മറ്റേ ബീഫിന്റെ കൊട്ടുന്ന അങ്ങനത്തെ കിട്ടുന്നത് അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല അടിപൊളി സാധനം. അമ്മന്നേ പറയുന്നുണ്ട് നമുക്ക് എവിടെങ്കിൽ കപ്പ കിട്ടോ നോക്കണേന്, കപ്പ കിട്ടോ നോക്കണേന്, കൊട്ടിട്ടിട്ട് വെക്കാൻ വേണ്ടി. ഒരുപാട് ഉണ്ട് കേട്ടോ, നല്ല സഞ്ചി നിറച്ചുണ്ട്. നമ്മള് അന്ന് അവളെ കൊണ്ടാക്കാൻ പോയ സമയത്ത് അവള് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിന് കപ്പ പറിച്ചു കളിച്ചിട്ട് പഠിക്കാനുള്ള മരാ. അല്ല ഞാൻ പറഞ്ഞിപ്പോ പിന്നെ മർസീനെ ഡോക്ടറെ അടുത്ത് കാണിച്ച്, ഡോക്ടർ പറഞ്ഞത് കുറച്ച് മെന്റൽ പ്രോബ്ലം ഉണ്ട്, കുറച്ച് വിറ്റാമിന്റെ പ്രശ്നമായിരിക്കും, വിറ്റാമിൻ കുറവ് അങ്ങനെ എന്തെങ്കിലും വന്നാലും ഇങ്ങനെ ഉണ്ടാവാ. കുറച്ച് വിറ്റാമിന്റെയും പിന്നെ ഒരു ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂൺ സിറപ്പ് അതെല്ലാം തന്നിട്ടുണ്ട്. അതെല്ലാം കുടിച്ചിട്ട് ഒന്ന് തടിയിൽ പുഷ്ടിക്കട്ട് കയറ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലാന്നുണ്ടെങ്കില് എന്തെല്ലോ സാധനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. വിറ്റാമിൻ പറഞ്ഞ തന്നെ ആയിരിക്കും മിക്കവാറും. ഇപ്പൊന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ തന്നെ വിറ്റാമിൻ കുറയല്, വിറ്റാമിൻ ഡി കുറയല്, ബ്ലഡ് കുറയല്, ഇങ്ങനെ ഇങ്ങനെ തന്നെയുള്ള. ഈ തിന്നുന്നതൊന്നും എവിടെ ഏൽക്കുന്നില്ല. ഇപ്പൊ വിറ്റാമിൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഫുഡിലൊന്നും അല്ലേ. അപ്പൊ ഇനി എന്താ പരിപാടി വെച്ചാൽ ഇനി നേരെ നമ്മള് വീട്ടിൽ പോകും, ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. കാരണം രാവിലെ മർസിക്ക് അടുത്ത വർക്കുണ്ട്. ഇന്നത്തെ നാളെയും ഡൈനർ ലൈഫ് എടുക്കും, മട്ടന്നാൾ എടുക്കാനും, 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാന്നാണ് പ്ലാന് നമ്മളെ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇങ്ങനെ ഇവിടെ നമുക്ക് ഇങ്ങനെയുണ്ടായത്. പിന്നെ എന്താ പറയാ, ഇന്ന് നമ്മള് കഴിച്ചത് കല്ലുമ്മക്കായി, അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് കല്ലുമ്മക്കായി. അമ്മ അത് കടിച്ചിട്ട് വേദന എടുക്കുന്നുണ്ടാവും. പല്ലിന് കുത്തിയാ, ചിപ്സ് കുത്തിയാ? ചിപ്സ് കുത്തിയതല്ല, ഈ സാധനം പിടിച്ച് കടിച്ചിട്ടുണ്ടാവും. സാറല്ല, അപ്പൊ എടുത്തേര കേട്ടോ. അപ്പൊ നാളെ നാളത്തെ എന്താ പറയാ, ബ്രൈഡിന്റെ നമുക്ക് 11 മണിക്കാ പോകണ്ടല്ലേ രാവിലെ. നെസുവിനെ ഒക്കെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും നമ്മള്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നാളെ നമുക്ക് നാളെ രാവിലെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാളത്തെ ഒരു ദിവസം.